സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയും പ്രേതബാധകളെ ഒഴിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആളുകളെ ലൈവായിട്ട് പറ്റിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം സംഘം. എന്നാൽ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് ശരിക്കുള്ളൊരു പ്രേതം കടന്നു വരികയും പിന്നീട് ഈ പ്രേതം അവരോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവായി പോവുകയും അതിനുശേഷം ആ സംഘങ്ങൾ നേരിടുന്ന പ്രശ്നം എന്നീ കാര്യങ്ങൾ പറയുന്ന 2019 ഹൊറർ ചിത്രമാണ് ദ ക്ലിൻസിംഗ് അവർ. ഇനി കൂടുതൽ പറഞ്ഞു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ നായകൻ മാക്സ് എക്സോർസിസം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മാക്സിന്റെ പുറകില് കുറെ ആളുകളും നിൽപ്പുണ്ട്. അയാൾ എക്സോർസിസം ചെയ്യുന്നത് എല്ലാം തന്നെ ഇപ്പൊ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് അവിടെയുള്ള എല്ലാവരും പ്രേതബാധ ഒഴിപ്പിക്കുന്നത് പോലെ തകർത്തഭിനയിക്കുകയായിരുന്നു. ലൈവ് ആയതുകൊണ്ട് അവർ അത്രയ്ക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫേക്ക് ആണെന്നുള്ള കാര്യം അറിയുകയില്ല. അതിനാൽ തന്നെ ലൈവിൽ വന്ന് പേടിക്കാതെ പതരാതെ ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന മാക്സിന് ഒരുപാട് ആരാധകരുമുണ്ട്. ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സോർസിസം ചെയ്തതിനെ പറ്റിയും അവരുടെ പെർഫോമൻസിനെ പറ്റിയും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഒന്നോ രണ്ടോ പേരുടെ സഹായത്തോടെയല്ല, ഒരു കൂട്ടം ടീം മെമ്പേഴ്സിന്റെ സഹായത്തോടെയാണ് മാക്സ് ഇതെല്ലാം ചെയ്യുന്നത്. കുറെ നാളും കൊണ്ട് മാക്സും ടീംസും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അവർക്ക് ഒരുപാട് പൈസയും കിട്ടുന്നുണ്ട്. പൈസ കൂടുന്നതനുസരിച്ച് മാക്സിന്റെ സ്വഭാവത്തിലും ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി മാക്സ് പാർട്ടി പോകും. ശേഷം അവിടെയുള്ള ഗേൾസുമായി കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യും. ചില സമയങ്ങളിൽ ഇങ്ങനെ പാർട്ടിക്ക് പോകുമ്പോ മാക്സ് അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം മാക്സ് പാർട്ടിയിലുണ്ടായിരുന്ന ഒരു പെണ്ണിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും. ആ പെണ്ണുമായി മാക്സ് കൊഞ്ചി കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ മുടി പെട്ടെന്ന് വെള്ള നിറത്തിലായി മാറുന്നത്. മാക്സ് ആ പെണ്ണിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോ ആ യുവതിയായിരുന്ന പെണ്ണ് ഇപ്പോ ഒരു വൃദ്ധയായിരിക്കുകയാണ്. ഇത് കണ്ട മാക്സ് പെട്ടെന്ന് ആ പെണ്ണിനെ അവിടുന്ന് തട്ടി മാറ്റിയതിനു ശേഷം എഴുന്നേറ്റ് പോകും. പക്ഷെ അവൻ എഴുന്നേറ്റ് പോയ ഉടൻ തന്നെ അവള് പഴയ രൂപത്തിലേക്കാകും. ശരിക്കും പറഞ്ഞാല് അതൊക്കെ മാക്സിന്റെ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. മാക്സിനും മനസ്സിലാകും ഇത് തന്റെ തോന്നല എന്നുള്ളത്. പക്ഷെ രാവിലെ തന്നെ ഇത്രയും ശോകം പിടിച്ച കാഴ്ച കണ്ടപ്പോ അവന്റെ ഉള്ള മനസമാധാനം കൂടി പോകും. അടുത്ത സീനിൽ കാണിക്കുന്നത് മാക്സ് വീട്ടിൽ നിന്ന് നേരെ സെറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്ന് അടുത്ത ഷോയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പും എടുക്കുകയാണ്. ഷോയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവര് വെളിയിൽ നിന്നാണ് ആളുകളെ വരുത്തുന്നത്. രാത്രി സമയമായിരുന്നു അവർ ഷൂട്ട് ചെയ്യുന്നത്. കാരണം പകല് ഇവരുടെ കള്ളത്തരമെല്ലാം പൊളിയുമെന്നുള്ള പേടി അവർക്കും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തിന് ഷൂട്ടിന് വേണ്ടി വെളിയിൽ നിന്ന് ഒരാൾ കടന്നു വരുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഇരുട്ടിലൂടെ വരുന്ന സമയത്താണ് ഒരു വിചിത്രമായ രൂപം ആ വന്നുകൊണ്ടിരിക്കുന്ന ആളിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇവരുടെ ഷൂട്ട് നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിചിത്രമായ രൂപം ഇങ്ങനെ ചെയ്തത്. ലൈവ് ഷോ തുടങ്ങാൻ ഇനി ഏകദേശം 6 മിനിറ്റ് മാത്രമേ ഉള്ളൂ. റോള് പ്ലേ ചെയ്യേണ്ട ആള് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആരെങ്കിലും അതിന് പകരമായിട്ട് ചെയ്തേ മതിയാകൂ. അപ്പോഴാണ് ഡ്രൂ തന്റെ ഗേൾ ഫ്രണ്ട് ഒരു ലെയിനോട് പറയുന്നത്, ഷോ തുടങ്ങാൻ ഇനി 6 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ഇതുവരെ റോള് പ്ലേ ചെയ്യേണ്ട ആള് വന്നിട്ടുമില്ല, അവർക്ക് പകരമായിട്ട് ആരെങ്കിലും എന്തായാലും റോള് ചെയ്തേ മതിയാകൂ. പക്ഷെ അഭിനയിക്കാനൊന്നും അറിയാത്ത ആളെയും കൊണ്ട് പറ്റില്ല. നീയാകുമ്പോ സ്കൂളിലും കോളേജിലുമൊക്കെ ചെറുപ്പം മുതലേ ഓരോ പ്രോഗ്രാംസിൽ ആക്ട് ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പൊ പിന്നെ ഈ റോള് നിനക്ക് ചെയ്തൂടെ. അങ്ങനെ ഡ്രൂ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചപ്പോ ലെയിനും അതിന് സമ്മതിക്കും. മാക്സ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് എക്സോർസിസം കാര്യങ്ങളെല്ലാം ലൈവായിട്ട് ചെയ്യുമ്പോ ഡ്രൂ ക്യാമറയുടെ പുറകിൽ നിന്ന് അതിന്റെ എല്ലാം എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. മാത്രവുമല്ല സ്കൂൾ കാലം മുതലേ മാക്സും ഡ്രൂവും നല്ല കട്ട് ഫ്രണ്ട്ഷിപ്പിലുമാണ്. ലൈവ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഷോ തുടങ്ങുന്നതിന് മുൻപ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയാണ് നമ്മളെ കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലെയിൻ റോൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കണ്ട മാക്സ് ചോദിക്കും, ഇതെന്താണ് ലെയിൻ അവിടെ കയറിയിരിക്കുന്നത്, ഇവളാണോ അഭിനയിക്കാൻ പോകുന്നത്, നമ്മള് റോള് ചെയ്യാൻ വിളിച്ചിരുന്ന ആ സ്ത്രീ എവിടെയാണ് എന്ന് മാക്സ് ചോദിക്കുമ്പോ ഡ്രൂ പറയും, എവിടെയാണെന്ന് എനിക്കും അറിയില്ല, കുറെ പ്രാവശ്യം കോള് ചെയ്തിട്ട് അവർ ഫോൺ അറ്റൻഡും ചെയ്തില്ല, അതിനാൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനാണ് ലെയിനോട് ഈ റോള് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ ക്യാമറയെല്ലാം ഓൺ ആക്കിയിരിക്കുകയാണ്. മാക്സ് ക്യാമറയുടെ മുന്നിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് മാക്സ് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സബ്രീന.
ചെറുപ്പകാലം മുതലേ മാതാപിതാക്കളുടെ ക്രൂരമായ മർദ്ദനവും പീഡനങ്ങളിൽ നിന്ന് വളർന്നു വന്നൊരു കുട്ടി. മാത്രവുമല്ല, ചെറിയ പ്രായത്തിൽ നിന്ന് അവൾക്ക് തുടങ്ങിയ ദുശ്ശീലങ്ങൾ, ഇതിന്റെ എല്ലാം ഫലമായിട്ട് അവൾ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഇത്രയും വേദനകളിലൂടെ വളർന്നു വന്ന അവൾക്ക് വീണ്ടും വേദനയായിട്ട് അവളുടെ ശരീരത്ത് ഏതൊരു ആത്മാവ് കയറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും എന്റെ പരിശ്രമവും കൊണ്ട് മാത്രമേ അവളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മാക്സ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകെ ഇരുന്ന് ഡ്രൂ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എഡിറ്റിങ്ങും ചെയ്യുകയാണ്. ലെയിൻ ആണെങ്കിൽ ചെറിയ രീതി പേടിയുമുണ്ട്, എങ്കിലും അവള് തകർത്ത് അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും പരസ്പരം കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഡ്രൂ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ലെയിനോട് ആക്ട് ചെയ്യാൻ പറയുമ്പോൾ അവളും അതുപോലെ തന്നെ ചെയ്യും. മാക്സ് ഓരോ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ലെയിൻ്റെ അടുത്തേക്ക് വരും. ആ സമയം ലെയിൻ പേടിപ്പിക്കുന്ന രീതിയിൽ ഭയാനകമായി അലറാൻ തുടങ്ങും. പക്ഷെ ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാവരും കരുതുന്നത് ലെയിൻ ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദങ്ങളും സൗണ്ട് എഫക്റ്റ് ആണെന്നാണ്. പക്ഷെ ഇവരെ സഹായിക്കാനായിട്ട് ലെയിന്റെ മുൻപിൽ നിൽക്കുന്ന ക്രിസിന് എന്തോ ഒരു പന്തികേട് തോന്നും. പെട്ടെന്ന് ക്രിസ് എന്തിനെ കണ്ട് പേടിച്ച് നിലത്ത് വീഴും. ഇത് കാണുന്ന ഡ്രൂ ചിലപ്പോ രാത്രി ആയതുകൊണ്ട് ഉറക്കം വന്ന് നല്ല ക്ഷീണം കൊണ്ടായിരിക്കും ക്രിസ് നിലത്ത് വീണത് എന്ന് കരുതും. അതിനാൽ ഡ്രൂ അവനോട് വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി വരാൻ പറയും. ഇത് കേട്ട ഉടൻ തന്നെ ക്രിസ് വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകാമെന്ന് തീരുമാനിക്കും. അങ്ങനെ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ടാപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം അതിൽ നിന്ന് കുറെ അധികം രക്തമാണ് വരുന്നത്. ഇത് കാണുന്ന ക്രിസിന് ഒരുപാട് പേടി തോന്നും. അവന് എന്ത് ചെയ്യണമെന്ന് കൂടി അറിയില്ലായിരുന്നു. ചിലപ്പോ ഇത് തന്റെ തോന്നലായിരിക്കുമെന്ന് ക്രിസ് മനസ്സിന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണാടിയിലെ തന്റെ പ്രതിബിംബം കത്തിക്കരിഞ്ഞ് ഓരോ പാളിയായി ഇളകി ഇളകി ഇരിക്കുന്നത് അവൻ കാണുന്നത്. അങ്ങനെ ക്രിസ് അതിലേക്ക് തന്നെ നോക്കി പേടിച്ചു നിൽക്കുമ്പോഴാണ് കണ്ണാടിയിൽ നിന്ന് രണ്ട് കൈകൾ അവന്റെ നേർക്ക് വരുന്നത്. ശേഷം അവനെ ആ കണ്ണാടിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ നോക്കും. ഇത് കണ്ട പാടെ ക്രിസിന്റെ ബോധം അവിടെ വെച്ച് തന്നെ നഷ്ടമാകും. ഇതേ സമയം മാക്സ് ലിനിന്റെ ശരീരത്തേക്ക് ഹോളി വാട്ടർ തളിക്കുമ്പോൾ ആ സെറ്റിൽ നിന്ന് മുഴുവനും ചുമന്ന നിറത്തിലെ പുക വരാൻ തുടങ്ങും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ടീം മെമ്പേഴ്സ് ആരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ പോയി ചെക്ക് ചെയ്ത് നോക്കും. മാക്സ് ലിനിനോട്, നീ ആരാണ്? നിന്റെ പേരെന്താണ്? നീ എന്തിനാണ് ഇവളുടെ ശരീരത്ത് കയറിയത്? ഇത് കേൾക്കുന്ന ലിന് വല്ലാത്ത രീതി ചിരിച്ചതിനു ശേഷം മാക്സിന്റെ തലയിൽ ഒറ്റയിടി കൊടുക്കും. ആക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവളെന്തിനാണ് തന്നെ ഇടിക്കുന്നത് എന്ന മട്ടില് മാക്സിന് നല്ല ദേഷ്യമെന്ന് ലിന്നിനോട് ചൂടാവാൻ തുടങ്ങും. പക്ഷെ ഇത് കാണുന്ന ബാക്കി മെമ്പേഴ്സ്, ഇപ്പൊ ലൈവാണ്, നീ ഒരു പ്രീസ്റ്റായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് പറയും. ശേഷം ലിന് മാക്സിനോട് പറയും, നീ ഇപ്പൊ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യാൻ പോവാണ്. ഇത് കേൾക്കുന്ന മാക്സിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവില്ല. ശേഷം ലിന് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന അവരുടെ ടീം മെമ്പറായ തോമസിനെ തന്റെ അടുത്തേക്ക് വിളിക്കും. നീ എന്തിനാണ് കൈലിങ്ങനെ ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ലിൻ ചോദിക്കുമ്പോ തോമസ്, അത് പിന്നെ ഞാൻ പ്രേതബാധയൊക്കെ ഒഴിപ്പിക്കാറുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തോമസ് പറഞ്ഞ് നാക്കെടുത്തതും അവന്റെ കയ്യിൽ പെട്ടെന്ന് തീ ആളിക്കത്താൻ തുടങ്ങും. ആദ്യം കയ്യിൽ പിടിച്ച തീ പിന്നീട് അത് മെല്ലെ ശരീരത്തിലേക്ക് കയറും. അവന്റെ അസിസ്റ്റന്റ് ആണേല് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ട് വന്ന് അത് അണയ്ക്കാൻ നോക്കുമ്പോ ആ തീ കൂടുതലായി പടരാൻ തുടങ്ങും. അങ്ങനെ തീയെല്ലാം അണയുന്ന സമയത്ത് തോമസ് അസിസ്റ്റന്റ് കാലിൽ കയറി പിടിക്കും. ലാവ പോലെ ഉരുകിയിരിക്കുന്ന ആ ശരീരം അവളുടെ കാലിൽ മുട്ടിയതും അവളുടെ കാല് പൊള്ളിപ്പോകും. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രേക്ഷകരും ഞെട്ടി ഭയന്നിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട ഡ്രൂ ആരും കാണാതെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് ഇതെല്ലാം അറിയിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ ലിന്നിന്റെ ശരീരത്തുള്ള ആ പ്രേതാത്മാവ് ആ ഒരു സെറ്റ് മുഴുവനും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഡ്രൂവിന് ആരെയും കോള് ചെയ്യാനും പറ്റില്ല. ഡ്രൂവിന് മാത്രമല്ല, അവിടുന്ന് ആര് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിച്ചാലും അവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ലൈവ് ഷോ കാണാൻ ഇപ്പൊ ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. കാരണം അതുപോലുള്ള സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ലിന്നിന്റെ ശരീരത്തുള്ള പ്രേതം അവരോട് എല്ലാവരോടും പറയും, ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിടയ്ക്ക് വെച്ച് കട്ടായി പോയാൽ ഇവളെ ഞാനങ്ങ് കൊല്ലും. അതല്ല, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് നിങ്ങളുടെ ആർക്കെങ്കിലും ഉദ്ദേശമെങ്കിൽ അവന്റെ അവസ്ഥയായിരിക്കും പിന്നെ അയാൾക്കും. ആർക്കും ഒരു പ്രശ്നം ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കേട്ട മാക്സ് പറയും, നീ എന്റെ ശരീരത്തിലേക്ക് കയറിക്കോ, പക്ഷെ ലിന്നിനെ വെറുതെ വിടൂ, നിന്റെ ശരീരത്ത് ഞാൻ കയറണം. ഇപ്പൊ ലിൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിനക്ക് കാണണോ എന്ന് പറഞ്ഞ ആ പ്രേതം കൈകളിലെ കോർത്ത നഖം കൊണ്ട് മാക്സിനെ അമർത്തിപ്പിടിക്കുമ്പോ മാക്സ് നരകലോകം കാണാൻ തുടങ്ങും. മാക്സിനെ എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ ശരീരത്ത് എന്തായാലും ഈ പ്രേതത്തിനെ കയറ്റാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം അപകടകാരിയായിരുന്നു ഈ പ്രേതം.
അതിനാൽ മാക്സ് സെറ്റിൽ തന്നെയുള്ള ഒരു ബൈബിൾ എടുത്ത് വായിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് കാണുന്ന ഡ്രൂ പറയും, ഓരോ പ്രേതബോധ പിശാശുക്കൾക്കും വേണ്ടി ഓരോ വരി കുറിച്ചിട്ടുണ്ട്. ആ വരിയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രേതത്തിനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ആദ്യം ഇതിന്റെ പേരെന്താണെന്ന് നമ്മൾ അറിയണം. ഇതേ സമയം ആ പ്രേതം മാക്സിനെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങും. ലൈവ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനോട് എല്ലാവരുടെയും മുൻപിൽ ഉടുപ്പെല്ലാം ഊരിമാറ്റം പറയും. മാക്സ് ഇത് കേട്ടിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോ ലിന്നിന്റെ ശരീരത്തിലുള്ള പ്രേതം പറയും, എന്താടാ നിനക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ കഴിയുന്നില്ലേ? നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ലിന്നിനെ ഞാൻ കൊല്ലും. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് മാക്സിന് തന്റെ ഡ്രസ്സെല്ലാം മാറ്റേണ്ടതായിട്ട് വരും. ശേഷം അവന്റെ ശരീരത്തിലേക്ക് മാത്രമായിട്ട് അവിടെയുള്ള എല്ലാ ലൈറ്റ്സും അടിക്കും. ഇത്രയും ചെയ്തതും പോരാനിട്ട് അവനോട് കുപ്പിച്ചിലൂടെ നടക്കാനും ഡാൻസ് കളിക്കാനും ഈ പ്രേതം പറയും. പിന്നീട് നമ്മളെ മാക്സിന്റെയും ഡ്രൂവിന്റെയും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മാക്സും ഡ്രൂവും ചെറുപ്പകാലം മുതലേ നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അവർക്ക് എന്ത് പണി കിട്ടാറുണ്ടെങ്കിലും ഒന്നിച്ചാണ് കിട്ടാറുള്ളതും. പക്ഷെ മാക്സിനെയും ഡ്രൂവിനെയും എപ്പോഴും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചർ അവർക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ ടീച്ചർ കുട്ടികളായിരുന്ന അവർക്ക് വളരെ മോശമായ രീതിയിലായിരുന്നു പനിഷ്മെന്റ് കൊടുത്തിരുന്നത്. ഇപ്പൊ മാക്സിന് അതെല്ലാമാണ് ഓർമ്മ വരുന്നത്. അവന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ആ ടീച്ചർ. ഇപ്പം മാക്സ് വീണ്ടും ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് തോമസിന്റെ അസിസ്റ്റന്റ് പെണ്ണ് പറയുന്നത്, നമ്മള് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ പ്രേതത്തിനോടും ലൈവിലുള്ള എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പെട്ടെന്ന് ലിൻ പ്രേതത്തിൽ നിന്ന് മോചിതയായി അവരോട് പറയും, നിങ്ങൾ ആരും ഈ പ്രേതം പറയുന്നത് അനുസരിക്കാൻ പാടില്ല. ഈ പ്രേതത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. എന്റെ ജീവൻ പോയാലും സാരമില്ല, നിങ്ങൾ പക്ഷേ ഈ പ്രേതം പറയുന്നത് കേൾക്കരുത്, അത് ഈ ലോകത്തിന് തന്നെ നാശമാകും. പക്ഷെ അതൊന്നും കേൾക്കാതെ മാക്സ് ലൈവിൽ വന്ന് എല്ലാവരോടും സത്യം തുറന്ന് പറയും, ഞാനൊരു പ്രീസ്റ്റ് ഒന്നുമല്ല. ജോലിയും വേലയും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഉടായ്പ് കാണിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞങ്ങൾ വിൽക്കുന്ന ഹോളി വാട്ടർ ബാത്റൂമിലെ വെള്ളമാണ്. പിന്നെ ഞങ്ങൾ തരുന്ന കുപ്പായം ഫേക്കാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ആ പ്രേതം വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ലിന്നിന്റെ ശരീരത്തുണ്ടായിരുന്ന പ്രേതം ഒരു കോയിൻ അവർക്ക് നേരെ ഇടും. ആ കോയിനുള്ളിൽ ഡ്രൂയുടെ പേരാണ് ഉണ്ടായിരുന്നത്. അതായത് ഇനി അടുത്തത് ഡ്രൂവിന്റെ അവസരമാണ്. ശേഷം ഡ്രൂ പറയും, കഴിഞ്ഞ വർഷം 100% ആണ് ഈ ഷോയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലെ 70% പ്രോഫിറ്റ് ഞാൻ ആരും അറിയാതെ എടുത്തിരുന്നു. ഇത് കേൾക്കുന്ന മാക്സ് ക്യാമറയുടെ മുന്നിൽ അവനോട് ക്ഷമിക്കും. പക്ഷെ പിന്നീട് ഡ്രൂവിന്റെ അടുത്ത് വന്ന് പറയും ആ എടുത്ത പൈസ എല്ലാം തിരിച്ചു തരണമെന്ന്. എന്തായാലും ഇതെല്ലാം കണ്ട് പേടിച്ച് തോമസിന്റെ അസിസ്റ്റന്റ് അവിടുന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോ ആ പ്രേതം അവളെയും കൊല്ലും. കാരണം ആ പ്രേതം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാ അവരെ കൊല്ലുമെന്ന്. അവിടെയുള്ള സിസ്റ്റംസിന്റെ എല്ലാ കണക്ഷനും കട്ടാവാൻ തുടങ്ങും. പക്ഷെ ഡ്രൂ അത് കട്ടാവുന്നതിന് മുൻപ് എങ്ങനെങ്കിലും ആ വയേഴ്സ് എല്ലാം സെറ്റ് ചെയ്യും. കാരണം ആ ലൈവ് ഷോ എങ്ങാനും അവസാനിച്ച ലെയിന്റെ മരണം ഉറപ്പാണ്. പക്ഷെ ലെയിൻ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കില്ല. കാരണം അവന് അവളുടെ ജീവനായിരുന്നു മുഖ്യം. ഇതേ സമയം ഡ്രൂ വാഷ്റൂമിൽ മയങ്ങിക്കിടക്കുന്ന ക്രിസിനെ കാണും. എന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോ ക്രിസ് പറയും, ഞാനെന്തോ വിചിത്രമായ ഒരു രൂപം കണ്ടു, പകുതി മനുഷ്യനും പകുതി ആടിന്റേതും. ഇത് കേൾക്കുന്ന ഡ്രൂ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് ക്രിസിനോട് പറയും. പക്ഷെ ക്രിസിന് വീണ്ടും വീണ്ടും ഓരോ വിചിത്രമായ രൂപങ്ങൾ കാണാൻ തുടങ്ങും. കാണാൻ തന്നെ അറപ്പ് തോന്നിക്കുന്ന ഒരു ജീവി ക്രിസിന്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരും. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ക്രിസിന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ക്രിസിന്റെ അടുത്തേക്ക് നായയുടെ ശരീരവും അസ്ഥികുടം പോലത്തെ മുഖമുള്ള ഒരു ജീവി നീങ്ങി നീങ്ങി വന്നുകൊണ്ടേയിരിക്കും. ക്രിസ് ഒരു ആയുധമെടുത്ത് ആ ജീവിയെ കൊല്ലാൻ നോക്കും. പക്ഷെ അവിടെങ്ങും അങ്ങനൊരു ജീവി തന്നെ ഇല്ല. ക്രിസിന്റെ കണ്ണിൽ ആ ജീവിയാണ് ക്രിസ് മുറിവേൽപ്പിക്കുന്നത്. എന്നാൽ ശരിക്കും ക്രിസ് സ്വയം അരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി അവശേഷിക്കുന്നത് 3 പേരാണ്, മാക്സ്, ലിൻ, ഡ്രൂ. മാക്സ് ആ പ്രേതത്തിനോട് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടിയത്? ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഈ ലൈവ് ഷോ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും മുൻപിൽ നീ ചെയ്ത എല്ലാ തെറ്റുകളും തുറന്നു പറയണം. അതിനുശേഷം അവര് തീരുമാനിക്കും നീ ജീവിക്കണോ വേണ്ടായോ എന്ന്. ശേഷം മാക്സ് ക്യാമറ നോക്കി എല്ലാവരോടും പറയും, ഞാൻ ഈ ഷോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ കണ്ട എല്ലാ കാഴ്ചയും ഒരു സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും സ്ക്രിപ്റ്റ് അല്ല. നിങ്ങൾ എന്നെ സഹായിക്കണം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെയും ഡ്രൂവിനെയും ഒരു ടീച്ചർ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം അബദ്ധത്തിൽ ഞാൻ എന്റെ പെൻസിൽ എടുത്ത് അവരുടെ കണ്ണി കുത്തി. ആ സ്പോട്ടിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. പക്ഷെ അത് ആർക്കും അറിയില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്.
സിനിമയുടെ ആരംഭത്തിൽ മാക്സ് ഒരു പെണ്ണിനോട് കൊഞ്ചി കുഴഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ മുഖം മാറി ഒരു വൃദ്ധയായ സ്ത്രീ ആയിരുന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വൃദ്ധയായ സ്ത്രീയാണ് മാക്സ് ഇപ്പൊ പറഞ്ഞ ടീച്ചർ. അവരുടെ ഓർമ്മകളാണ് അവനെ എപ്പോഴും വേട്ടയാടുന്നത്. ശേഷം മാക്സ് ലൈവിലുള്ള എല്ലാവരോടും കേണ് മാപ്പ് ചോദിക്കും. ഇത് കേൾക്കുന്ന ആ പ്രേതം പറയും, നിനക്ക് 100% ആളുകൾ ലൈക്ക് തന്നാൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. ഇനി അതല്ല, അതിൽ നിന്ന് 1% എങ്കിലും കുറഞ്ഞാൽ നിന്റെ ജീവൻ അത് അപകടമാണ്. പക്ഷെ മാക്സ് ഇത്രയും പറഞ്ഞിട്ടും അവന് 96% മാത്രമേ ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രേതം അവനെ കൊല്ലാൻ നോക്കും. മാത്രവുമല്ല ലിനിനെയും ആ പ്രേതം കൊല്ലാൻ നോക്കും. ഇത് കണ്ട ഡ്രൂവിനെ എന്ത് ചെയ്യണം കൂടി അറിയില്ലായിരുന്നു. ഒരു ഭാഗത്ത് തന്റെ കൂട്ടുകാരൻ, മറുഭാഗത്ത് തന്റെ കാമുകി, ആരെ രക്ഷിക്കണമെന്ന് ഡ്രൂവിന് അറിയില്ല. ഡ്രൂ ആ പ്രേതത്തിനോട് പറയും, ലൈവ് ഷോ ഇല്ലെങ്കിലും നിനക്ക് എന്നെ മാക്സിനെയും കൊല്ലാം. പക്ഷെ ഇപ്പൊ നീ അവരെ രണ്ടുപേരെയും വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ലൈവ് ഷോ ഓഫ് ആക്കും. എന്തുകൊണ്ടെന്നറിയില്ല, ഇത് കേട്ട പ്രേതം അവരെ രണ്ടുപേരെയും വെറുതെ വിടും. പക്ഷെ ഡ്രൂ ഇങ്ങനെ പറയാൻ കാരണം, ഈ പ്രേതത്തിന്റെ പേര് ഡ്രൂ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ പ്രേതത്തിന്റെ പേരാണ് ഒമാൻ. ഇനി ബൈബിളില് ഈ പ്രേതത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ പറഞ്ഞാൽ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയും. ഡ്രൂ ഈ കാര്യം മാക്സിനോട് പറയാൻ ശ്രമിക്കുമ്പോ പ്രേതം ഡ്രൂവിന്റെ കാലിൽ ഒരു വയറും കൊണ്ട് കെട്ടിയിട്ട് അവനെ വലിക്കും. മാത്രവുമല്ല ഡ്രൂവും മാക്സും അടിച്ചു പിരിയാൻ വേണ്ടി ഒരു വീഡിയോയും ഈ പ്രേതം കാണിക്കും. ഡ്രൂവും മാക്സും ചെറുപ്പകാലം മുതലുള്ള ഫ്രണ്ട്സ് ആണ്. പക്ഷെ ലിൻ ഡ്രൂവിനെ കാണുന്നതിന് മുൻപ് ആദ്യം മാക്സിനെയാണ് കണ്ടത്. മാക്സും ലിന്നും ഒന്നിച്ചുള്ള ഒരു പ്രൈവറ്റ് വീഡിയോ ഈ പ്രേതം ഡ്രൂവിനെ കാണിക്കും. പക്ഷെ അന്നൊന്നും ഡ്രൂവുമായി ലിന്നിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാക്സ് ഈ വിഷയം ഡ്രൂവിനോട് പറയാനത് ഇവർക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ്. കഴിഞ്ഞുപോയ കാര്യമാണേലും ഇത് കേട്ട ഡ്രൂവിന് ഒരുപാട് ദേഷ്യം വരും, ഒപ്പം വിഷമവും. അങ്ങനെ ആ പ്രേതം വിചാരിച്ചതുപോലെ മാക്സിനെ ഡ്രൂവിന്റെ ശത്രുവാക്കും. ശേഷം മാക്സും ഡ്രൂവും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. മാക്സിന്റെ മുകളിൽ ഡ്രൂ കയറിയിരുന്നതിന് ശേഷം മാക്സിനോട് പറയും, തന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന സ്പെറ്റ്സിൽ തൊട്ട് ഇതിൽ തൊട്ടു കഴിഞ്ഞാല് സ്ക്രീനിൽ ഈ പ്രേതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള വചനങ്ങൾ തെളിയും. മാക്സ് ഡ്രൂ പറഞ്ഞതുപോലെ ആ സ്പെക്സിൽ തൊടുമ്പോ സ്ക്രീനിൽ കുറെ അധികം വചനങ്ങൾ എഴുതി വരും. പിന്നീട് മാക്സ് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് ആ മന്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങും. ആ മന്ത്രങ്ങൾ ഒമാൻ എന്ന് പറയുന്ന ഈ പ്രേതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. മാക്സ് ആ മന്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോ ലിനിന്റെ ശരീരം വിട്ട് ആ പ്രേതം വെളിയിലേക്ക് വരും. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് കരുതി അവര് 3 പേരും സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് കത്തിക്കരിഞ്ഞു പോയ തോമസിന്റെ ശരീരം ജീവനോടെ എഴുന്നേറ്റ് വരുന്നത്. എന്റെ പേര് ഒമാൻ എന്നല്ല, പക്ഷെ ആ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ശേഷം ആ കത്തിക്കരിഞ്ഞ ശരീരത്തിൽ നിന്ന് ഒരു ഭയാനകമായ രൂപം ഇറങ്ങി വരും. അതൊരു ഡെവിലാണ്. ഇത് കണ്ട മാക്സ് ഞങ്ങളെ വെറുതെ വിടണമെന്ന രീതിയിൽ കൈ കൂപ്പുമ്പോ ഈ ഡെവിൽ പറയും, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ശേഷം ക്യാമറയുടെ മുന്നിലേക്ക് ഈ ഡെവിൽ പോകുമ്പോ ലിൻ അവിടെയുള്ള വയറെല്ലാം കട്ട് ചെയ്യാൻ അവരോട് പറയും. പക്ഷെ ബാക്കി പറഞ്ഞു തീരുന്നതിന് മുൻപ് ഡെവിൽ അവളെ ദൂരേക്ക് തള്ളിയിടും. ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന ഡെവിൽ എന്തോ കുറച്ച് മന്ത്രങ്ങൾ പറയുമ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും കണ്ണ് വെള്ള നിറത്തിലായി മാറും. അതായത് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഇപ്പൊ പൊസസ് ആയിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ആ ഡെവിലിന്റെ ലക്ഷ്യവും. പൊസസ്സായ എല്ലാ ജനങ്ങളും പരസ്പരം ആളുകളെ കൊല്ലും. ശേഷം ഈ ഡെവിൽ അവിടെയുള്ള ക്യാമറയുടെ എല്ലാം വയസ് ഡിസ്കണക്ട് ആക്കും. പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യും. മാക്സിനും ലിനിനും ഡ്രൂവിനും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം മാക്സിന് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ ബ്ലൂ ടിക്കും കിട്ടി. ആ സീൻ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.